പിന്നെ എന്നെ ക്രൂശിക്കാൻ വേണ്ടി പലരും നടന്നു. നിങ്ങള് മാധ്യമക്കാരും അല്ലാത്തവരൊക്കെ വന്ന് പലപ്പോഴും വളരെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യത്തിൽ. പക്ഷെ ഇന്നലത്തെ ക്യാബിനറ്റ് അത് അംഗീകരിച്ചു, അത് അടുത്ത ദിവസം അത് കൈമാറുകയും ചെയ്യും. വളരെ സന്തോഷമുണ്ട്. ഗവൺമെന്റിന്റെ മുന്നിൽ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ വെച്ച് അവതരിപ്പിക്കുന്നുണ്ടോ അതൊക്കെ വളരെ ന്യായമായി നിൽക്കും, സൗഹാർദ്ദമായി നിൽക്കും. നല്ല സമീപത്തോട് നമ്മൾ അവതരിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇന്നലെ വരെ ഉണ്ടായ സംഭവങ്ങൾ ഇനി കുറച്ചുകൂടി ചെയ്യാണ്ട് അത് അടുത്ത് മുഴുവനാക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസ പരിഷ്കരണത്തിനോട് ബന്ധപ്പെട്ടുള്ള ആ നിൽക്കോ അത് സാധിപ്പിച്ചു വന്നു നിൽക്ക് എപ്പോഴും അതിന് അത് സ്വാഗതാർഹമാണ്. അത് ചെയ്തതെന്നവരോട് നന്ദിയുണ്ടാവും. മുഖ്യമന്ത്രിയുമായിട്ട് 30-ാം തീയതി അല്ലേ? അതിപ്പോ പറയാൻ പറ്റില്ലല്ലോ, അന്ന് നിങ്ങൾക്ക് വാർത്ത വേണ്ടേ? അപ്പൊ അതിന് വേണ്ടി അത് അന്ന് അത് നടപ്പാവുന്നതിനാണ് പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ അത് നമ്മൾ പ്രസംഗിച്ചല്ലോ. കുടുംബശ്രീക്ക് നൽകിയ കൈപ്പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിലൊക്കെ സംസാരിച്ചു. അപ്പം അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുമോ? പാഠ്യ ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ മൂപ്പരേറ്റ് സംസാരിക്കും. ഈ സാധാരണ ഗവൺമെന്റ് അതങ്ങനെ നിയമസഭയിൽ നിന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതല്ലേ? കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി എന്തെങ്കിലും പ്രഖ്യാപിക്കുന്നില്ലോ? അതേപോലെ ഒരു കാര്യം പറഞ്ഞു, ഇപ്പം സർക്കാരിനോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതെല്ലാം തന്നെ നടപ്പാവും. അത് രാഷ്ട്രീയമായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കപ്പെടുന്നല്ലോ മതകാര്യങ്ങളിലേ. നമ്മൾക്ക് ആവശ്യമുള്ളതല്ലേ നമ്മളെ മൂപ്പരോട് ചോദിക്കുള്ളൂ. രാഷ്ട്രീയം നോക്കാൻ അവിടെ പല രാഷ്ട്രീയ പാർട്ടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാൻ സമസ്ത രാഷ്ട്രീയത്തോട് ആഗ്രഹിക്കുന്നില്ല. പള്ളികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രചാരണത്തിൽ നിന്ന് പിന്മാറോ? അങ്ങനെ പള്ളികളിൽ എല്ലാരും വിളിച്ചിട്ട് ഓരോ മഹല്ലുകളിൽ നടത്താന്ന്.